ഹായ് ഫ്രണ്ട്സ്, സോണി ജോസഫ്. ഓഹരികളുടെ ട്രെൻഡ് പ്രത്യേകിച്ചും ഷോർട്ട് ടൈമിൽ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? പല പുതിയ നിക്ഷേപകരിൽ നിന്നും കേൾക്കുന്ന സംശയമാണിത്. അതിന് പല മാർഗങ്ങളുണ്ട്, ഒട്ടനവധി ഇൻഡിക്കേറ്ററുകളുണ്ട്, ചാർട്ട് പാറ്റേൺസ് ഉണ്ട്, ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ഉണ്ട്. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായിട്ട് ആ ഒരു ഓഹരിയുടെ ഓവറോൾ മൂവ്മെൻറ്റ്, വൺ ഇയർ മൂവ്മെൻറ്റ് എങ്കിലും ഏറ്റവും കുറഞ്ഞത് പരിശോധിക്കുക. അതിന് ഡെയിലി ചാർട്ടാണ് ആദ്യം ഉപയോഗിക്കേണ്ടത്. അതായത് ഡെയിലി ചാർട്ടിൽ ഒരു ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് ആണ് പ്രധാനമായിട്ടും നാം ശ്രദ്ധിക്കുന്നത്. എവിടെ ക്ലോസ് ചെയ്തു, അതിന് ശേഷം കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിന് മുകളിലേക്കാണ് ക്ലോസിങ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും വില ഉയരുകയാണ്. ഇതേ രീതിയിൽ കുറേ കാലം കയറുകയാണെങ്കിൽ അപ് ട്രെൻഡാണ് എന്ന് പറയും. എന്നാൽ കാര്യമായ വ്യതിയാനം ഇല്ലാതെ നിലകൊള്ളുകയാണെങ്കിൽ സൈഡ് വേസ് ട്രെൻഡാണ് എന്ന് പറയും. ഇറങ്ങുകയാണെങ്കിൽ ക്ലോസിംഗ് പ്രൈസ് ഓരോ ദിവസവും ഇറങ്ങി വരുന്ന ട്രെൻഡാണ് പൊതുവെ ഉള്ളതെങ്കിൽ ഡൗൺ ട്രെൻഡ് എന്നും പറയും. ഏഷ്യൻ പെയിൻസിൻ്റെ ഒരു വർഷത്തെ ഈ ഒരു ചാർട്ടിൽ ഫെബ്രുവരി മാസം മുതൽ ജൂലൈ മാസം വരെ ഏകദേശം സൈഡ് വേസ് ട്രെൻഡാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ അതിനെ തുടർന്ന് അപ് ട്രെൻഡ് ഉണ്ടാവുകയും ഡിസംബർ മാസം അവസാനിക്കുമ്പോഴേക്കും 2850 നിലവാരത്തിലേക്ക് ആ ഒരു സ്റ്റോക്ക് എത്തുകയും എന്നാൽ അതിനെ തുടർന്ന് ഒരു ഇടിവ് ഉണ്ടായിട്ട് 2285 നിലവാരത്തിലേക്ക് ആ ഒരു ഓഹരി എത്തി സപ്പോർട്ട് എടുക്കുകയും തുടർന്ന് അവിടെ നിന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് അതായത് ഒരു ലെവലിൽ തന്നെ നിലകൊണ്ടതിന് ശേഷം തിരിച്ച് കയറുകയും ചെയ്തു. എന്നാൽ ഈ ഒരു ഓഹരിയിൽ എപ്പോൾ എൻട്രി ചെയ്യണം, ഇത് ഒത്തിരി വിലയിടിയോ, അഥവാ നമ്മൾ വാങ്ങിച്ചാൽ തന്നെ വിൽക്കാനുള്ള ഡിസിഷൻ എപ്പോൾ എടുക്കണം, ഈ മൂവ്മെൻറ്റിനിടയ്ക്ക് എപ്പോഴാണ് എൻട്രിയും എക്സിറ്റും ചെയ്യേണ്ടത് എന്നതായിരിക്കും പലർക്കും ഉണ്ടാകുന്ന ഡൗട്ട്. അതുകൊണ്ട് പുതിയ ഒരാൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഇൻഡിക്കേറ്റർ, മൂവിംഗ് ആവറേജ് എന്ന ഇൻഡിക്കേറ്റർ ആദ്യമായിട്ട് ഉപയോഗിക്കുക. പൊതുവെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് മൂവിംഗ് ആവറേജ് ഇൻഡിക്കേറ്റർ. ഇതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 10-day മൂവിംഗ് ആവറേജ് ആണ്, അതായത് 10 ദിവസത്തെ മൂവിംഗ് ആവറേജ് ആണ് ഷോർട്ട് ടൈം മൂവ്മെൻറ്റ് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും നല്ലത്. എന്താണ് ഇതിൻ്റെ ഉപയോഗം? ഒരു ഓഹരിയുടെ കഴിഞ്ഞ 10 trading days ശരാശരി വില എന്താണ് എന്ന് കണ്ടുപിടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നാൽ ഓഹരി വിലകൾ ഓരോ ദിവസവും മാറുന്നതനുസരിച്ച് ദിവസങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതനുസരിച്ച് സ്വാഭാവികമായിട്ടും മൂവിങ് ആവറേജും മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ മൂവ് ചെയ്യുന്ന ആവറേജ് ആയതുകൊണ്ട് നമ്മൾ കുറേ നമ്പേഴ്സ് എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുന്നതിന് പകരം മാർക്കറ്റിലുള്ള വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് നാളുകൾ കഴിയും തോറും അതനുസരിച്ച് ശരാശരികൾ മാറുന്നത് കൊണ്ടാണ് മൂവ് ചെയ്യുന്ന ആവറേജ് ഇവിടെ ഉപയോഗിക്കുന്നത്. മൂവിങ് ആവറേജ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ശരാശരി വിലയുടെ മുകളിലേക്ക് ഓഹരി പോവുകയാണെങ്കിൽ ആ ഓഹരി ബുള്ളിഷായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ ശരാശരി വിലയുടെ താഴേക്ക് ആ ഓഹരി ഇറങ്ങുകയാണെങ്കിൽ നെഗറ്റീവ് ട്രെൻഡായിരിക്കും എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ. 10 ദിവസത്തെ മൂവിങ് ആവറേജും ക്യാൻഡിൽസും തമ്മിൽ, ഓഹരി വിലകളും തമ്മിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു അന്തരീക്ഷം കഴിഞ്ഞ വർഷത്തെ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ക്യാൻഡിൽസിൻ്റെ മധ്യഭാഗത്തൂടെയാണ് മൂവിങ് ആവറേജ് പോകുന്നത്. ഇതിൻ്റെ അർത്ഥം അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ഇല്ല എന്നുള്ളതാണ്. അതായത് മൂവിങ് ആവറേജ് ക്യാൻഡിൽസിനെ ഭേദിച്ചുകൊണ്ട് പോവുകയാണ്, അതൊരു ഇൻഡിസിഷനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സൈഡ് വേസ് ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ മൂവിങ് ആവറേജ് ഒട്ടും ഹെൽപ്ഫുള്ളല്ല. എന്നാൽ ഈ ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ മൂവിങ് ആവറേജിന് മുകളിലായി സ്ഥിരം ക്യാൻഡിൽസ് നിലകൊള്ളുന്ന സ്ഥിതിവിശേഷം ജൂലൈ മാസത്തിന് ശേഷം കാണാനായിട്ട് സാധിക്കും. ഇവിടെ സംഭവിക്കുന്നത് ഓരോ തവണ വില മുൻപോട്ട് പോകുമ്പോഴും ചെറിയ ഒരു ഇടിവുണ്ടാകുകയും മൂവിങ് ആവറേജിൽ വന്ന് അത് തട്ടി നിൽക്കുകയും അതിനുശേഷം വീണ്ടും മെച്ചപ്പെടാൻ ശ്രമിക്കുകയും വീണ്ടും മൂവിങ് ആവറേജിൽ വന്ന് ടച്ച് ചെയ്യുകയും അതേ രീതിയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യും. ഇടയ്ക്ക് വളരെ കുറഞ്ഞ കാലയളവിൽ മാത്രം മൂവിങ് ആവറേജിന് താഴേക്ക് വരുന്നു. ഇതിന് അസെൻഡിങ്
മൂവിങ് ആവറേജ് എന്നാണ് പറയുന്നത്. അതായത് മൂവിങ് ആവറേജിൻ്റെ ഡയറക്ഷൻ തന്നെ മുകളിലേക്കാണ്, മൂവിങ് ആവറേജ് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് പോസിറ്റീവ് ട്രെൻഡ് ഉണ്ടാകുന്നത്. അതായത് ക്യാൻഡിൽസ് മൂവിങ് ആവറേജിന് മുകളിലായിട്ട് നിലകൊള്ളുന്നു, അതോടൊപ്പം തന്നെ മൂവിങ് ആവറേജ് മുകളിലേക്ക് പോകുന്നു, ക്യാൻഡിൽസും മുകളിലേക്ക് പോകുന്ന ഒരു സ്ഥിതി. ഇവിടെ ഗ്രീൻ ക്യാൻഡിൽസ് പോസിറ്റീവ് മൂവ്മെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് മൂവിങ് ആവറേജിന് മുകളിലേക്ക് വരുമ്പോഴാണ് ബൈ സിഗ്നലായിട്ട് പൊതുവെ കണക്കാക്കുന്നത്, ഷോർട്ട് ടേം ട്രേഡേഴ്സ് കണക്കാക്കുന്നത്. എന്നാൽ സ്ഥിരമായിട്ട് ആ ഒരു സപ്പോർട്ടിനെ താഴേക്ക് ഭേദിക്കാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ ക്യാൻഡിൽസ് ഈ ഒരു ലൈനോട് ചേർന്ന് കിടക്കാതെ അകന്ന് മുകളിലേക്ക് പോകുമ്പോൾ ആണ് ട്രെൻഡ് സ്ട്രോങ് ആവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിലാണ് ഏഷ്യൻ പെയിൻസിൻ്റെ ഓഹരിയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടായത്. അതായത് ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടായത്. അതായത് കഴിഞ്ഞ 10 ദിവസത്തെ ട്രേഡിംഗ് ഡേയ്സിൻ്റെ ശരാശരിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്ട് ടൈമിൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടായ കറക്ഷനിൽ ഈ ഒരു ഓഹരി 10-day മൂവിങ് ആവറേജിന് താഴേക്ക് വരുന്നു. ഇവിടെ സിമ്പിൾ മൂവിങ് ആവറേജാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്, വെയ്റ്റഡ് മൂവിങ് ആവറേജ് ഒക്കെ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. എങ്കിലും ഞാൻ കരുതുന്നത് സിമ്പിൾ മൂവിങ് ആവറേജ് ഒരാൾക്ക് മതിയാകും. കാരണം കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ട്രെൻഡ് മോശമായിരുന്നു. ഇവിടെ മൂവിങ് ആവറേജും താഴേക്ക് ഇറങ്ങുകയാണ്. ഇത് ഡിസെൻഡിങ് മൂവിങ് ആവറേജാണ്, താഴേക്ക് മൂവിങ് ആവറേജ് വരുന്നു. സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ട്രെൻഡിൻ്റെ സൂചനയാണ്. മൂവിങ് ആവറേജിന് താഴെയായിട്ട് ക്യാൻഡിൽസ് നിലകൊള്ളുന്നു. ഓരോ തവണയും ഈ മൂവിങ് ആവറേജിനെ ക്രോസ് ഓവർ നടത്താനായിട്ട്, അതിന് മുകളിലേക്ക് പോകാനായിട്ട് ക്യാൻഡിൽസ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വില അവിടെ തട്ടി നിൽക്കുന്നു. ഇതൊരു റെസിസ്റ്റൻസ് പോലെ പ്രവർത്തിക്കുകയാണ്. എന്നാൽ എപ്പോഴാണോ ആ ഒരു ക്രോസ് ഓവർ നടക്കുന്നത്, അപ്പോഴാണ് ആ ഒരു ഓഹരിയിൽ ട്രെൻഡ് പോസിറ്റീവായിട്ട് മാറുന്നത്. എന്നാൽ അതിന് സാധിക്കാതെ വരുന്ന കാലയളവിൽ ആ നെഗറ്റീവ് ട്രെൻഡ് തുടരുകയും ചെയ്യുന്നു. അതേപോലെ പോസിറ്റീവ് ട്രെൻഡ് ഉള്ളപ്പോൾ ഒരു സപ്പോർട്ട് പോലെ, മൂവ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് പോലെ മൂവിങ് ആവറേജ് വർക്ക് ചെയ്യുന്നു. കൺസോളിഡേഷൻ സംഭവിക്കുമ്പോൾ മാത്രം മൂവിങ് ആവറേജും ക്യാൻഡിൽസും ഇടകലർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതേ രീതിയിൽ ഈ ഒരു മൂവിങ് ആവറേജ് ഉപയോഗിച്ചുകൊണ്ട് ഷോർട്ട് ടൈമിൽ ഓഹരിയുടെ ഗതി മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ കുറച്ചുകൂടി കൃത്യത കിട്ടാനായിട്ട് 50 ദിവസത്തെ മൂവിങ് ആവറേജ് കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ട്രെൻഡ് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 2 മൂവിങ് ആവറേജുകൾ തമ്മിലുള്ള ക്രോസ് ഓവർ ഇടയ്ക്കിടെ കാണാനായിട്ട് സാധിക്കും. കുറച്ചുകൂടി കൃത്യത ഇവിടെ നമുക്ക് ലഭിക്കുകയാണ്. കാരണം ഈ ബ്ലൂ ലൈൻ ഉപയോഗിച്ചിരിക്കുന്നത് 50-day മൂവിങ് ആവറേജ് ആണ്, 50 ദിവസത്തെ മൂവിങ് ആവറേജിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് കഴിഞ്ഞ 50 ട്രേഡിംഗ് ഡേയ്സിനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഏകദേശം 2.5 മാസം ആ ഒരു ഓഹരിയുടെ ശരാശരി വില എന്തായിരുന്നു, അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനാണ് നാം ഈ ലൈൻ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഈ ഡ്യുവൽ മൂവിങ് ആവറേജ് നമ്മളെ സഹായിക്കുന്നത്? ഒന്ന്, ഷോർട്ട് ടൈം മൂവിങ് ആവറേജ്, അതായത് 10-day മൂവിങ് ആവറേജ് ലോങ് ടേം മൂവിങ് ആവറേജ് ആയ 50-day മൂവിങ് ആവറേജിന് മുകളിലേക്ക് വരുന്നു. അതായത് ഹ്രസ്വകാല ട്രെൻഡ് സ്ട്രെങ്തൻ ചെയ്യുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ജൂലൈ മാസത്തിൽ അത് ദൃശ്യമാണ്. എന്നാൽ അതിനു മുമ്പ് ഈ 2 മൂവിങ് ആവറേജുകളും ക്യാൻഡിൽസുമായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ക്യാൻഡിൽസിന് മുകളിലായിട്ട് നിലകൊള്ളുന്നുണ്ട്, അത് നെഗറ്റീവ് ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ വില അതിന് മുകളിലേക്ക് ഉയരുന്നില്ല. ഒരേ രീതിയിൽ തന്നെ മൂവിങ് ആവറേജുകളും ഓഹരി വിലകളും കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. എന്നാൽ അതിനുശേഷം ഓഹരി വില പൂർണ്ണമായിട്ടും 50-day മൂവിങ് ആവറേജിന് മുകളിലേക്ക് പോകുമ്പോഴാണ് ട്രെൻഡ് സ്ട്രോങ് ആയി എന്ന്
നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ സ്വിങ് മൂവ്മെൻറ്റുകളിൽ, അതായത് വളരെ ഷോർട്ട് ടൈമിലുള്ള ഏതാനും ദിവസങ്ങൾ നിലനിൽക്കുന്ന മൂവ്മെൻറ്റുകളിൽ 10-day മൂവിങ് ആവറേജിൽ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഒരു ബിയറിഷ് ട്രെൻഡ് ഉണ്ടാകുന്നത്. എന്നാൽ അത്രയും ടച്ച് പോയിൻറ്റ്സ് 50-day മൂവിങ് ആവറേജിൽ ഉണ്ടാകുന്നില്ല. അതിൻ്റെ അർത്ഥം കുറച്ചുകൂടി മേജറായിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് അത് വർക്ക് ചെയ്യുമെന്നാണ്. ജൂലൈ മാസത്തിന് ശേഷം ഡിസംബറിൻ്റെ തുടക്കത്തിൽ മാത്രമാണ് ഏകദേശം 50-day മൂവിങ് ആവറേജിനോട് അടുത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് ഓഹരിയുടെ ട്രെൻഡ് അപ് ട്രെൻഡ് ആണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ രണ്ട് മൂവിങ് ആവറേജുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു ഓഹരി എപ്പോഴാണ് എക്സിറ്റ് ചെയ്യേണ്ടത്? വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ്, വലിയ മൂവ്മെൻറ്റിന് ശേഷം ഷോർട്ട് ടേം മൂവിങ് ആവറേജായ 10-day മൂവിങ് ആവറേജിന് താഴേക്ക് ക്യാൻഡിൽസ് എപ്പോൾ വരുന്നു, അതൊരു എക്സിറ്റ് പോയിൻ്റായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. ഒരു ഷോർട്ട് ടൈം ട്രേഡർക്ക് ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ ഉദ്ദേശിച്ച് ബൈ ആൻഡ് സെല്ല് ചെയ്യുന്നവർക്ക് അതൊരു എക്സിറ്റ് പ്ലാനായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. എന്നാൽ 50-day മൂവിങ് ആവറേജിന് താഴെക്കൂടി ആ ഒരു ഓഹരി എത്തുമ്പോൾ ഏതാനും മാസങ്ങൾ തന്നെ ആ ഒരു ഓഹരിയുടെ വില ബിയറിഷായിട്ട് മാറുന്നു. എന്നാൽ ഈ രണ്ട് മൂവിങ് ആവറേജിനും മുകളിലേക്ക്, 10-day മൂവിങ് ആവറേജിനും 50-day മൂവിങ് ആവറേജിനും മുകളിലേക്ക് ഓഹരി വില ഉയരുമ്പോഴാണ് വീണ്ടും ഓഹരിയുടെ ട്രെൻഡ് പോസിറ്റീവായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾ കുറേ ആഴ്ചകൾ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നത്, അപ് ട്രെൻഡ് ആണെങ്കിൽ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഓഹരി വിലകൾ ഒരു ശരാശരിക്ക് മുകളിലായിട്ട് നിലകൊള്ളുന്നുണ്ടോ, 10-day മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടായിരിക്കും സ്ഥിരമായിട്ട് പോകുന്നത്, അത് ഭേദിക്കുകയാണെങ്കിൽ നെഗറ്റീവ് ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കാം. എന്നാൽ 50-day മൂവിങ് ആവറേജ് ഒരു സപ്പോർട്ടായിട്ട് വരികയും അത് ഭേദിക്കപ്പെടുകയും ചെയ്യുമ്പോൾ കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഒരു ബിയറിഷ് ബയസിലേക്ക് ആ ഒരു ഓഹരി വില മാറുന്നതായിട്ടും കാണാം. ഏഷ്യൻ പെയിൻസ് പൊതുവെ ബുള്ളിഷായിട്ടുള്ള ഒരു ഓഹരിയാണ് ഹിസ്റ്റോറിക്കലായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ. ഇതേപോലെ പല ഓഹരികളിൽ ഈ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് പഠനവിധേയമാക്കാവുന്നതാണ്. ഓരോ ഓഹരികളിലും ഇത് വ്യത്യസ്തമായിരിക്കും. പ്രധാനമായിട്ടും ഓർക്കേണ്ടത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, മൂവിങ് ആവറേജ് ക്രോസ് ഓവർ എപ്പോഴാണ് സംഭവിക്കുന്നത്? അത് സംഭവിച്ചതിന് ശേഷം ഓഹരി വിലകൾ 50-day മൂവിങ് ആവറേജിൽ നിന്ന് ഉയർന്ന് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, അപ്പോഴാണ് ട്രെൻഡ് സ്ട്രോങ് ആവുന്നത്. ഇടിവ് ഉണ്ടാകുമ്പോൾ 10-day മൂവിങ് ആവറേജിന് താഴേക്ക് വീഴുമ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് അതാണ്, അത് ബിയറിഷായി തുടങ്ങുന്നു. എന്നാൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതിലുണ്ടാകുന്ന കൺസോളിഡേഷൻ ലെവലാണ്. ആ സമയത്ത് മൂവിങ് ആവറേജിൽ ബൈ സെൽ ട്രേഡ് എടുക്കാതിരിക്കുക. ഈ രണ്ട് മൂവിങ് ആവറേജുകളും ക്യാൻഡിൽസിനോട് ചേർന്ന് കിടക്കുന്ന സാഹചര്യങ്ങൾ ട്രേഡിംഗ് ഒഴിവാക്കുക എന്നുള്ളതാണ് മൂവിങ് ആവറേജിൻ്റെ പ്രിൻസിപ്പിൾ. വളരെ സിമ്പിളായിട്ട് ട്രെൻഡ് മനസ്സിലാക്കി ഹ്രസ്വകാല നിക്ഷേപങ്ങൾ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഇത്. താങ്ക് യു ഓൾ. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.